സാലറി ചലഞ്ച് പിടിച്ചു പറിയെന്ന് പ്രതിപക്ഷ നേതാവ്. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി UDF. പാർലമെന്റ് മണ്ഡലം കൺവെൻഷനുകൾക്ക് കാസർഗോഡ് തുടക്കമായി. ലക്ഷ്യം പ്രവർത്തകരെ സജ്ജമാക്കുക. സാലറി ചലഞ്ച് പിടിച്ചു പറയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരോട് സർക്കാർ പ്രതികാര നടപടിയാണ് സ്വീകരിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന് വധഭീഷണി. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PI മധുസൂദനെ വധിക്കുമെന്ന് ഫോൺ സന്ദേശം. ഭീഷണി സന്ദേശം ലഭിച്ചത് പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ. വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങിയ UDF. പാർലമെന്റ് മണ്ഡലം കൺവെൻഷനുകൾക്ക് കാസർഗോഡ് തുടക്കമായി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും മുമ്പേ പ്രവർത്തകരെ സജ്ജമാക്കുകയാണ് UDFന്റെ ലക്ഷ്യം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങളെ തുറന്നുകാട്ടിയാണ് UDFന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുൻപേ പ്രവർത്തകരെ സജ്ജമാക്കുക എന്നതും കൺവെൻഷനിലൂടെ ലക്ഷ്യമിടുന്നു. കേരളത്തിലെ പ്രളയ ദുരന്തം സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഇത്തരം ദുരന്തങ്ങൾ ഇനി ആവർത്തിക്കരുത്. ദുരിതബാധിതർക്ക് പണം വിതരണം ചെയ്യാൻ പ്രത്യേക ട്രിബ്യൂണൽ സ്ഥാപിക്കണമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. BJPയെ ഭരണത്തിൽ നിന്നും താഴെയിറക്കാൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ജനദ്രോഹ നയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്നും ചെന്നിത്തല പരിഹസിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്ന കൺവെൻഷൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. അനൂപ് ജേക്കബ്, ജോണി നെല്ലൂർ തുടങ്ങിയ UDF നേതാക്കളും പങ്കെടുത്തു. നവമീഡിയ, കാസർഗോഡ്. സാലറി ചലഞ്ച് പിടിച്ചുപറിയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കാഞ്ഞങ്ങാട് UDF ജില്ലാതല നേതൃത്വ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ സാലറി ചലഞ്ച് പിടിച്ചുപറിയായി മാറി. എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ജീവനക്കാരോട് സർക്കാർ പ്രതികാര നടപടിയാണ് സ്വീകരിക്കുന്നത്. സ്വമേധയാ ഫണ്ട് നൽകാൻ തയ്യാറാണ്. ഭീഷണിപ്പെടുത്തിയും നിർബന്ധിച്ചും സ്ഥലം മാറ്റിയുമല്ല ഫണ്ട് സ്വരൂപിക്കേണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കാഞ്ഞങ്ങാട് UDF ജില്ലാതല നേതൃത്വ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾ മനസ്സോടെ പണം തരാൻ തയ്യാറുണ്ടല്ലോ. ജീവനക്കാർ പറഞ്ഞു, ഒരു മാസത്തെ ശമ്പളമല്ല, ഞങ്ങളുടെ ശക്തിക്കനുസരിച്ച് ഞങ്ങൾ തരും. കുട്ടികൾ പഠിക്കുന്നു, ബാങ്കിൽ ലോണ്, ഏതെങ്കിലും ജീവിതത്തിന് ബുദ്ധിമുട്ട്, വിലക്കയറ്റം കൊണ്ട് പ്രയാസപ്പെടുന്നു. ഞങ്ങൾ തരാൻ, ഞങ്ങളുടെ ശക്തിക്കൊത്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ അത് പാടില്ല, നിർബന്ധമായി പിടിക്കുമെന്നാണ് തോമസ് ഐസക് പറയുന്നത്. പ്രത്യേക അക്കൗണ്ട് ഉണ്ടാക്കാൻ സർക്കാർ തയ്യാറാവാത്തത് പണം വകമാറ്റാനാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ദുരിതബാധിതർക്ക് 10,000 രൂപ വെച്ച് നൽകുമെന്ന് പറഞ്ഞത് ഇപ്പോഴും കിട്ടിയിട്ടില്ല. സഹകരണ സ്ഥാപനങ്ങളുടെ ലാഭവിഹിതം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്ന് പറയുന്നതിനോട് യോജിപ്പില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. നവമീഡിയ, കാസർഗോഡ്. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TI മധുസൂദന് വധഭീഷണി. പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ഫോണിൽ വിളിച്ചാണ് ഭീഷണിപ്പെടുത്തിയത്. CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലെ ലാൻഡ് ഫോൺ നമ്പറിലേക്ക് വിളിച്ചാണ് മധുസൂദനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത്. ഇന്നലെ ഉച്ചയ്ക്ക് 90 74 28 06 46 എന്ന നമ്പറിൽ നിന്നും ഭീഷണി സന്ദേശം വരികയായിരുന്നു. ഓഫീസ് സെക്രട്ടറി കരുണാകരനായിരുന്നു ഫോൺ എടുത്തത്. തുടർന്ന് TI മധുസൂദനന്റെ മൊബൈൽ ഫോണിലേക്കും വിളി വന്നു. പൊതുവിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന പ്രദേശമാണ് പയ്യന്നൂര്. ഈ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നിലയിലുള്ള ഭീഷണികൾ പാർട്ടി നേതാക്കൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരമായി പാർട്ടി ഓഫീസിലെ ഫോണിലേക്കും അതുപോലെ തന്നെ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സുഹൃത്ത് TI മസൂദിൻ്റെ മൊബൈൽ ഫോണിലേക്കും നിരന്തരമായി ഒരേ നമ്പറിൽ നിന്നും വിളിച്ച് വധഭീഷണി മുഴക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇതേ നമ്പറിൽ നിന്ന് നേരത്തെയും 2 തവണ മധുസൂദനെ വധിക്കുമെന്ന് പറഞ്ഞ ഫോൺ കോൾ വന്നിരുന്നു. പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. ഫോൺ റെക്കോർഡ് അടക്കമുള്ള തെളിവുകളും പോലീസിന് കൈമാറിയിട്ടുണ്ട്. നവമീഡിയ, പയ്യന്നൂർ. എടവണ്ണ ജാമ്യ ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥി പടന്ന സ്വദേശി മുഹമ്മദ് സാഹിറിന്റെ മരണത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് കുടുംബം. കേസിൽ ലോക്കൽ പോലീസും സ്കൂൾ മാനേജ്മെന്റും ഒത്തുകളിക്കുകയാണെന്ന് സഹീറിന്റെ പിതാവ് BPA മുഹമ്മദ് സ്വാദിഖ് ആരോപിക്കുന്നു. സഹീർ ഹോസ്റ്റലിൽ മരിച്ച സംഭവം കൊലപാതകമാണെന്ന് സഹീറിന്റെ കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നു. മകന്റെ മരണത്തിലെ ദുരൂഹത മാറാത്ത സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന് പിതാവ് ആവശ്യപ്പെടുന്നു. സഹീറിന്റെ മരണം സ്ഥാപന അധികാരികളുടെ അറിവോടെ നടന്ന കൊലപാതകം തന്നെയാണെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. എന്തൊക്കെയോ അവിടെ സംഭവിച്ചിട്ടുണ്ടാകത്തിൽ എന്താണെന്നില്ല തന്നെ. അപ്പൊ ഞങ്ങൾ ഹോസ്റ്റൽ മുറിയിൽ കയറിയപ്പോൾ തന്നെ അവിടുന്ന് കാണുന്ന ടേബിള് ഒരു ബലമില്ലാത്ത ടേബിളാണ്. എന്റെ മകനാണ് ഒരു 50 കിലോ വെയിറ്റ് ഉണ്ടാവും. ആ 50 കിലോ കയറി തനിച്ച് നിന്നിട്ട് അതും രണ്ട് കെട്ടിനെടുത്തിട്ടിട്ട് അതിനോട് ബെഡിന്റെ മുകളിലാണ് ഈ ടേബിൾ വെക്കുന്നത്. ആ ടേബിൾ കയറിയേക്കാൻ തനിച്ച് നിൽക്കുന്ന ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് കഴിയില്ല. മാത്രമല്ല കയറിയാത്താൽ കുട്ടി പോകും. ആ ടേബിൾ നമ്മൾ കയറിയില്ല എന്ന് ചെയ്തെന്ന് പറയും. ആ ചെയ്താത്തിന്റെ മാനിക്ക് അത്രമാത്രം കെട്ടിയത് കെട്ടി തൂങ്ങാനല്ല ഒരു സാഹചര്യം. ആർക്ക് നോക്കിയാൽ നിങ്ങൾ പത്രപ്പെട്ട ആര് പോയി നോക്കിയാലും അത് സത്യം മനസ്സിലാവും. ഇന്നലെ പോയ സമയത്ത് ഞങ്ങൾ ടേബിൾ ഉണ്ടായത് കണ്ടിരുന്നു. അതെന്നെ മനസ്സിലാകുന്നു കയറിന്റെ കാര്യം. കഴുത്തിലുള്ള കയർ പോലീസ് കിട്ടിയിട്ടില്ല. പോലീസ് വന്നു കഴുത്തിൽ കയറോട് പോയി.
ബലിപെരുന്നാൾ അവധിക്ക് ശേഷം കോളേജിലേക്ക് പോയ സഹീർ മരണപ്പെട്ടതായി ഈ മാസം 2 വീട്ടിൽ വിവരം ലഭിക്കുന്നത്. സഹീർ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ചുവെന്നായിരുന്നു ലഭിച്ച വിവരം. പഠനത്തിലും ദീനീചര്യകളിലും താല്പര്യവും നിഷ്ഠയുമുള്ള സഹീർ ഇങ്ങനെയൊരു കടുംകൈ ചെയ്യില്ലെന്ന് കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നു. സംഭവത്തിന് ഏതാനും ദിവസം മുമ്പ് സഹീറും വാർഡനും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു. സഹീർ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ചു എന്ന് പറയപ്പെടുമ്പോഴും തൂങ്ങാൻ ഉപയോഗിച്ച കയറിന്റെ ഒരു ഭാഗം കണ്ടുകിട്ടിയിട്ടില്ല. കയർ എങ്ങനെ സഹീറിന് ലഭിച്ചു എന്ന കാര്യത്തിലും അവ്യക്തതയുണ്ട്. ആവശ്യമായി വന്നാൽ റീപോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടത്താൻ തയ്യാറാണെന്ന് സഹീറിന്റെ മാതാപിതാക്കൾ പറയുന്നു. നവമീഡിയ, തൃക്കരിപ്പൂർ. ആലക്കോട് തീർത്തലയിൽ അധികൃതരുടെ കണ്ണുവെട്ടിച്ച് വൻമല ഇടിച്ചു നിരത്തുന്നു. വരും നാളുകൾ കൊടും വരൾച്ചയുടേതായിരിക്കുമെന്ന ഓർമ്മപ്പെടുത്തലുകൾക്കിടയിലാണ് അനധികൃത കുന്നിടിക്കൽ നടക്കുന്നത്. പ്രളയക്കെടുതിയുടെ നഷ്ടം നികത്താൻ നാടൊന്നാകെ കൈകോർക്കുമ്പോഴാണ് യന്ത്രസഹായത്താൽ ഒരു വലിയ മല തന്നെ ഇല്ലാതാക്കുന്നത്. ആലക്കോട് പഞ്ചായത്തിലെ 2 ഈ ഇടിച്ചു നിരത്തൽ. മലയോര ഹൈവേയോട് ചേർന്ന തേർത്തല്ലി മരമില്ലിന് സമീപത്തുള്ള മലയാണ് നിരത്തുന്നത്. കഴിഞ്ഞ 1 3 JCB ഉപയോഗിച്ച് കുന്നിന്റെ വലിയ ഭാഗം നിരത്തിക്കഴിഞ്ഞു. ഇവിടെ നിന്നും ടിപ്പർ ലോറികളിൽ കടത്തിക്കൊണ്ടുപോകുന്ന മണ്ണും കല്ലും ചതുപ്പ് പ്രദേശങ്ങൾ നികത്താൻ ഉപയോഗിക്കുകയാണ്. ഫലത്തിൽ 2 പരിസ്ഥിതി ചൂഷണമാണ് ഒരേ സമയം നടക്കുന്നത്. സ്വകാര്യ വ്യക്തിയുടെ അധീനതയിലുള്ള സ്ഥലമായതുകൊണ്ടും ഉടമസ്ഥർ ശക്തരായതുകൊണ്ടും നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തു വന്നിട്ടില്ല. നിരവധി ജൈവ വൈവിധ്യങ്ങളുടെ കലവറ കൂടിയാണ് ഈ മല. പ്രദേശത്തെ കാലാവസ്ഥ, കുടിവെള്ളം തുടങ്ങി എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന ഏറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള മലയാണ് ദിവസങ്ങൾക്കുള്ളിൽ ഇല്ലാതാകാൻ പോകുന്നത്. വളർന്നു പന്തലിച്ചിരുന്ന വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റിയ ശേഷമാണ് ഹിറ്റാച്ചികൾ ഉപയോഗിച്ച് ഇപ്പോൾ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. 2 മല പൂർണ്ണമായും ഇല്ലാതാകുന്ന തരത്തിലാണ് മണ്ണ് നീക്കം പുരോഗമിക്കുന്നത്. അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തര നടപടികൾ ഉണ്ടായാൽ മാത്രമേ മലയുടെ ശേഷിക്കുന്ന ഭാഗമെങ്കിലും സംരക്ഷിക്കാനാവൂ. നവമീഡിയ, ആലക്കോട്. ചെങ്കൽ ഖനനം നടത്തിയ ഏക്കറുകളോളം വരുന്ന പ്രദേശത്ത് തെങ്ങ് കൃഷി വ്യാപിപ്പിക്കാനുള്ള പദ്ധതിക്ക് കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിൽ തുടക്കമായി. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് കൃഷിഭവന്റെ സഹകരണത്തോടെ അരവഞ്ചാൽ ഓർത്തഡോക്സ് ചർച്ച് എസ്റ്റേറ്റിലാണ് നൂതന പദ്ധതി നടപ്പാക്കുന്നത്. എസ്റ്റേറ്റിലെ ഏക്കറുകളോളം വരുന്ന ചെങ്കൽ പ്രദേശത്ത് ഖനനത്തിന് ശേഷം ഉപേക്ഷിക്കപ്പെട്ട സ്ഥലങ്ങളിലാണ് മണ്ണിട്ട് നിരപ്പാക്കി 500 തെങ്ങുകൾ നടുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉഷ തെങ്ങിൻ തൈ നട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബാലകേശവൻ നമ്പീശൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ ജിയോളജിസ്റ്റ് KR ജഗദീശൻ, PV യശോദ, K മണികണ്ഠൻ, P പ്രകാശൻ, ഫാദർ PC അലക്സ്, ഫാദർ ബിനോയ്, ജേക്കബ് മാണി തുടങ്ങിയവർ സംസാരിച്ചു. നവമീഡിയ, ചെറുപുഴ. സഞ്ജീവനി ടൂർസ് ആൻഡ് ട്രാവൽസിന്റെയും കണ്ണൂർ മലബാർ ഐ ഹോസ്പിറ്റലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ചെറുകുന്നിൽ നടന്നു. മുൻ DMO ഡോക്ടർ DV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സഞ്ജീവനി ടൂർസ് ആൻഡ് ട്രാവൽസിന്റെയും മലബാർ ഐ ഹോസ്പിറ്റൽ കണ്ണൂരിന്റെയും നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ചെറുകുന്നിൽ നടന്നു. മുൻ DMO ഡോക്ടർ TV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മലബാർ ഐ ഹോസ്പിറ്റലിലെ നേത്രരോഗ വിദഗ്ധ ഡോക്ടർ സീമ KM പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ക്യാമ്പിൽ പങ്കെടുത്ത പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി കണ്ണട വിതരണം ചെയ്തു. ഏകദേശം 10 പേര് ഇന്ത്യയിൽ ഒരു വർഷം ഇതിന് രോഗികളായിട്ട് ഉണ്ടാകുന്നുണ്ടെന്നാണ് കണക്ക്. നാട്ടുകാരെല്ലാവരും തന്നെ ഈ ക്യാമ്പിൽ പങ്കെടുത്ത് സെലക്ട് ചെയ്യപ്പെടുന്നതായിരിക്കും. സൗജന്യ ആയിട്ട് കാപ്പാടൻ ശശാധരൻ, TC ഗംഗാധരൻ, സാജു വാഗാനിപ്പുഴ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നവമീഡിയ, പഴയങ്ങാടി. മത്സ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഉൾനാടൻ മത്സ്യമേഖല വികസന പദ്ധതിയുടെ ഭാഗമായി ഏകദിന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MTP നൂറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മത്സ്യസമ്പത്ത് അമിതമായ ചൂഷണവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മത്സ്യകൃഷിയിലൂടെ ഉൽപാദനം കൂട്ടുക എന്ന ലക്ഷ്യത്തോടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് 2017-18 മുതൽ ജനകീയ മത്സ്യകൃഷി 2 എന്ന പേരിൽ വിവിധങ്ങളായ മത്സ്യകൃഷി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ്. കൂടാതെ കായശേഷി വികസനത്തിന്റെ ഭാഗമായി പുതുതായി മത്സ്യകൃഷി രംഗത്തേക്ക് വരാൻ താല്പര്യമുള്ള വ്യക്തികൾക്കായി മത്സ്യകൃഷിയെ സംബന്ധിച്ച് ഏകദിന ബോധവൽക്കരണ പരിപാടികളും ബ്ലോക്ക് തലത്തിൽ സംഘടിപ്പിച്ചു വരുന്നു. ഇതിന്റെ ഭാഗമായി പയ്യന്നൂർ ബ്ലോക്കിലെ മത്സ്യകൃഷി ഏകദിന ബോധവൽക്കരണ പരിപാടി പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടുകോവലിന്റെ അധ്യക്ഷതയിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ MTP നൂറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. നവമീഡിയ, പയ്യന്നൂർ. സ്വച്ഛഭാരത് പദ്ധതിയുടെ ഭാഗമായി സ്വച്ഛത ഹി സേവ പരിപാടിക്ക് തുടക്കമായി. സെപ്റ്റംബർ 15 മുതൽ ഒക്ടോബർ 2 വരെയാണ് പരിപാടി. സ്വച്ഛഭാരത് പരിപാടിയുടെ ഭാഗമായാണ് സെപ്റ്റംബർ 15 മുതൽ ഒക്ടോബർ 2 വരെ രാജ്യത്താകമാനം സ്വച്ഛത ഹി സേവ പദ്ധതി നടപ്പിലാക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി വിവിധ ക്ലാസുകൾ, ശുചീകരണ പ്രവർത്തനങ്ങൾ, മത്സരങ്ങൾ തുടങ്ങിയവ സംഘടിപ്പിക്കും. എല്ലാ വിഭാഗം ജനങ്ങളെയും ശുചിത്വം എന്ന രീതിയിലേക്ക് ബോധവൽക്കരിക്കുകയും
അതിൻ്റെ കർമ്മ പരിപാടിയുടെ ഭാഗമാക്കുകയും ചെയ്യുക എന്നതാണ് ഗവൺമെൻറ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എല്ലാം വീടുകൾ മാത്രമല്ല, നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുകളും നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ പരിസരവും അതോടൊപ്പം തന്നെ നമ്മുടെ പൊതു ഇടങ്ങളും കുളങ്ങൾ അതുപോലെ കായലുകൾ മറ്റ് തോടുകളായാലും മറ്റ് നദികളായാലും നമ്മുടെ കിണറുകളായാലും ഇതെല്ലാം ശുചിത്വമുള്ളതാണെന്ന് ഉറപ്പുവരുത്താൻ സാധിക്കുന്ന രീതിയിലേക്കുള്ള ഇടപെടലാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. സെപ്റ്റംബർ 25 തെരഞ്ഞെടുക്കപ്പെട്ട വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ എം സുർജിത്ത് അധ്യക്ഷനായി, കൃഷ്ണൻ നിരവത്ത്, സതീശൻ, എം പി രമ തുടങ്ങിയവർ സംസാരിച്ചു. നവമീഡിയ, പയ്യന്നൂർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ ടൗൺ 17,07,001 രൂപ നൽകി. കെഎസ്പിയു ജില്ലാ പ്രസിഡന്റ് വി പി കൃഷ്ണ പൊതുവാൾ തുക ഏറ്റുവാങ്ങി. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ ടൗൺ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള 11,07,001 രൂപ കെഎസ്പിയു ജില്ലാ പ്രസിഡന്റ് പി പി കൃഷ്ണ പൊതുവാൾക്ക് ടൗൺ സെക്രട്ടറി കൈമാറി. സംഭാവന സമാഹരിച്ച് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ വി പി കൃഷ്ണ പൊതുവാൾക്ക് 11,07,001 രൂപ കൈമാറുകയാണ്. ഒരു മാസത്തെ പെൻഷൻ സംഭാവനയായി നൽകിയ വെള്ളൂർ ഏരിയയിലെ ശ്രീമതി കെ വി സരോജിനിയെ ചടങ്ങിൽ അനുമോദിക്കുകയും ചെയ്തു. ടൗൺ പ്രസിഡന്റ് എൻ കെ രാഘവൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കെ കരുണാകരൻ, ജില്ലാ പ്രസിഡന്റ് വി പി കൃഷ്ണ പൊതുവാൾ തുടങ്ങിയവർ സംബന്ധിച്ചു. നവമീഡിയ, പയ്യന്നൂർ. പയ്യന്നൂർ കോളേജ് 1974-76 പി ഡിഗ്രി ബാച്ച് പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് സ്വരൂപിച്ച തുക കൈമാറി. സി കൃഷ്ണൻ എം എൽ എ തുക ഏറ്റുവാങ്ങി. മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് 1974-76 പ്രീ ഡിഗ്രി ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ശേഖരിച്ച തുകയാണ് കൈമാറിയത്. എ കെ കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള തുക സി കൃഷ്ണൻ എം എൽ എ സ്വീകരിച്ചു. ചടങ്ങിൽ ചെയർമാൻ എം വി അമരേശൻ, ജനറൽ കൺവീനർ കെ വി സുരേന്ദ്രൻ, കെ പി ശ്രീധരൻ എന്നിവർ സംബന്ധിച്ചു. നവമീഡിയ, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി യു ഡി എഫ് പാർലമെന്റ് മണ്ഡലം കൺവെൻഷനുകൾക്ക് കാസർഗോഡ് തുടക്കമായി. ലക്ഷ്യം പ്രവർത്തകരെ സജ്ജമാക്കുക. സാലറി ചലഞ്ച് പിടിച്ചുപറിയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരോട് സർക്കാർ പ്രതികാര നടപടിയാണ് സ്വീകരിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല. സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന് വധഭീഷണി. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ഐ മധുസൂദനെ വധിക്കുമെന്ന് ഫോൺ സന്ദേശം. ഭീഷണി സന്ദേശം ലഭിച്ചത് പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.novmediakerala.com സന്ദർശിക്കുക. നവമീഡിയ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്.